ഉണർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് കാണിക്കാൻ പോകുന്നത് റാണിയില്ലാത്ത ഒരു കൂട്ടിലേക്ക് ഒരു റാണി സെല്ല് വെച്ച് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. റാണി സെല്ല് വെച്ച് കൊടുത്തതായിരുന്നു, ഇപ്പം റാണിയില്ല. എന്ത് കാരണത്താലാണെന്നറിയില്ല, റാണി ഇപ്പം നിലവിലില്ല. വേറൊരു കൂട്ടിൽ നിന്ന് നമുക്ക് ഒരു റാണി സെല്ലെടുത്ത് ഈ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കൂട്ടിൽ നിന്നാണ് നമ്മൾ റാണി സെല്ല് എടുക്കുന്നത്. ഈ കൂട് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇപ്പം റാണി സെല്ല് മുകളിൽ തന്നെ കാണുന്നുണ്ട്. എന്നാൽ വലിയ ശക്തിയുള്ള ഒരു ക്വാളിറ്റി ഒന്നും അല്ല ഇത്. എന്നാലും ഇതിൽ റാണി സെല്ല് ഇതാ ഇവിടെ കാണുന്നത്, ഈ കാണുന്നത് റാണി സെല്ലാണ്. ഇത് സെറ്റ് പിരിച്ച് വെച്ചിട്ട് അധികം കാലമൊന്നും ആയതുമല്ല. ഏതായാലും ഈ ഇളം മുട്ടേൻ്റെ ഈ സൈഡിലായിട്ട് ഒരു നല്ലൊരു റാണി സെല്ല് കാണുന്നുണ്ട്. അതിനെ ഇപ്പം എടുത്ത് നമ്മുടെ റാണിയില്ലാത്ത ആ പഴയ കൂട്ടിലേക്ക് കൊണ്ടുവെക്കാം. ഈ ഇളം മുട്ടേൻ്റെ സൈഡിലായിട്ടുള്ളത് കൊണ്ട് അത് കൃത്യമായിട്ട് അത് മുറിച്ച് തന്നെ എടുക്കേണ്ടി വരും. അല്ലാതെ ഈർക്കിളി കൊണ്ടൊന്നും തോണ്ടി ഇങ്ങെടുക്കാനൊന്നും പറ്റിയല്ല. പരുക്കൊന്നും പറ്റാത്ത രീതിയിലെ കൂടെ നമുക്കത് എൻ്റെ അല്പം മാറ്റി കത്തി കൊണ്ട് തന്നെ ശരിക്കും മുറിച്ച് തന്നെ എടുക്കേണ്ടി വരും. അല്ലാതെ അതെടുക്കാൻ കിട്ടിയല്ല. ഈ കോളനിയിലാണെങ്കിലും ഈച്ചയൊക്കെ വളരെ കുറവാണ്. വിരിഞ്ഞിറങ്ങിയ കുറച്ച് ഈച്ചയും അധികം ഇല്ല. നല്ല ഇതിൽ റാണി ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ഈ റാണി സെല്ലെടുത്ത് മാറ്റുകയാണ്. കുറച്ച് ഇപ്പോൾ അല്പം ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ റാണി സെല്ലിന് യാതൊരു പരുക്കും പറ്റാത്ത രീതിയിലേക്കൂടെ ഏളമുട്ട ഇങ്ങനെ മുറിച്ച് തന്നെ നമുക്ക് എടുക്കാം. മുറിക്കാതെ അത് തോണ്ടിയെടുക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ അടിഭാഗത്തോടെ ഇങ്ങനെ പതുക്കെ പൊന്നി പൊക്കി നമുക്കെടുക്കാം. കൈയൊന്ന് തൊടാതെ അത് എടുക്കണമെങ്കിൽ അതായില്ല. കത്തിക്ക് ഇങ്ങനെ എടുത്ത് കിട്ടിയിരിക്കുന്നു. ഏതായാലും റാണി സെല്ല് ഒരു പരുക്കും കൂടാതെ എടുത്തിട്ടുണ്ട്. ഇനി ആ കൂടും ഒന്ന് അടച്ചു വെച്ചേക്കാം. അതിലും ഈച്ച വളരെ കുറവാണല്ലോ. ഈ കൂട് അടച്ചു. ഇനിയിപ്പോൾ ഇത് എടുത്ത ആ സ്ഥലത്ത് തന്നെ അവിടെ കൊണ്ടു വച്ചേക്കാം. ഇതാണ് റാണി സെല്ല്. റാണി സെല്ലോട് കൂടിയിട്ട് കുറച്ച് മുട്ടയും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഈ റാണി സെല്ല് നമുക്ക് നമ്മൾ വെക്കേണ്ട കൂട്ടിലേക്ക് കൊണ്ടുവെക്കാം. ഈ കൂട്ടിലാണ് റാണി ഇല്ലാത്തത്. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇത് സെറ്റ് വിരിച്ച് വെച്ചതായിരുന്നു. ഇതിൽ അന്നേരം ഇതേപോലെ തന്നെ റാണി സെല്ലോട് കൂടി കുറേ മുട്ടയൊക്കെ വെച്ച് ഇതാണ്. മുട്ടയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പം റാണിയും ഇല്ല, ഒന്നുമില്ല. ഇതിൽ ഈച്ചയും വളരെ കുറവാണ് കാണുന്നത്. ഈച്ച കുറവായതുകൊണ്ട് ഇതിൻ്റെ സ്ഥിതി എന്താവുമെന്ന് ഒന്നും ഉറപ്പ് പറയാൻ പറ്റിയല്ല. എന്നാലും ഇതിൽ റാണി വിരിഞ്ഞു കഴിഞ്ഞാൽ
ഇത് അധികം ശക്തിയില്ലാത്തൊരു കൂടായിട്ടിങ്ങനെ ഇവിടെ നിലനിന്നാലും പ്രശ്നമില്ല. കാരണം സെറ്റ് വിരിഞ്ഞ് വരുന്ന ഏതെങ്കിലും ഒരു കോളനി ഇതിനെ കീഴടക്കി ഇതിൽ തന്നെ വന്ന് കയറിക്കോളും. അതുകൊണ്ടില്ലേ, ഇതിൽ തേനൊക്കെ അവർ ശേഖരിച്ച് വെച്ചു, തേനും പൂമ്പടിയൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ റാണി ഇല്ലാത്തത് കൊണ്ട് വളരെ ദയനീയ അവസ്ഥയാണ്. ഇതിൽ ഈ റാണി സെല്ലിവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ പുതിയ റാണി ഏവരുണ്ടാക്കുമോ വിരിയിച്ചെടുക്കുമോ എന്ന് നമുക്ക് ഒന്ന് പരീക്ഷിക്കാം. നേരെ മുകളിലോട്ട് തന്നെ തിരിച്ചു വെക്കാം റാണി സെല്ല് കാണുന്ന രീതിയിലേക്ക്. എന്നാലും നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നോക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഗ്ലാസ് പേപ്പർ ഇതിൻ്റെ മുകളിൽ വെക്കുന്നത് കൊണ്ട് ഇത് തുറക്കാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഇതിങ്ങനെ തന്നെ വെച്ച് ഇത് അടച്ച് വെക്കാം. ഇനി ഇതിലെ അവസ്ഥയൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് പേപ്പറിൻ്റെ മുകളിലെ കൂടെ തന്നെ കൃത്യമായിട്ടും കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ അടച്ച് വെക്കാം. ഇതിലിപ്പം തേനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ അടച്ച് വെക്കുവാണ്. ഇനിയിപ്പം കൃത്യമായിട്ടും അതിൻ്റെ മുകളിലത്തെ ബോക്സും കൂടെ വെച്ച് ഇങ്ങനെ അടച്ച് അങ്ങനെ വെക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ ഷീറ്റ് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി, അല്ല മഴയൊന്നും നനയാതിരിക്കാനും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കും ഒരു കടലാസൊക്കെ വെച്ച് അത് കൃത്യമായിട്ട് മൂടി കെട്ടി വെക്കാം. നമുക്കിനി ഇടയ്ക്ക് ഒന്ന് പരിശോധിക്കുകയും ചെയ്യാം അതിൽ റാണി വിരിഞ്ഞോ ഇല്ലയോ എന്ന്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക.